Namaskaram, Maths Roses Channel Lake Swagadam. Anjam Standard Le Dinidatile, Randamata Yuntile, Page Number Idivati Arle, Chaduram Charinal and the Pravartana Mana, E. Vidil Pertirikinada Chaduratinde Pratega and Dana, Namal Padichigarino, Chaduratinde, Edir Vashangal Tulia Mana, Adabole, Chaduratinde, Mulagalda Pratega and Dana, Chaduratinde Mulagalella, Matta Mulagalum Irikim. Upon Namal Chaduram Varakan. ആദ്യം നമ്മൾ ഒരു വര വരയ്ക്കും എന്നിട്ട് നമ്മുടെ സെറ്റ് സ്ക്വയറിന്റെ അല്ലെങ്കിൽ മട്ടത്തിന്റെ മട്ടമൂല ഏതാണ് മട്ടമൂല ഇതാണ് അല്ലേ ഇത് രണ്ടും മട്ടമൂലകളല്ല വരയായി നമുക്ക് ഇവിടെ 5 സെന്റിമീറ്റർ എന്ന് എഴുതി കൊടുക്കാം ഇങ്ങനെ വരയ്ക്കും ഇത് ഒരു വരയുണ്ട് ഇവിടെ അല്ലേ ഇവിടെ നമ്മൾ ഒരു സെറ്റ് സ്ക്വയറിന്റെ അല്ലെങ്കിൽ മട്ടത്തിന്റെ മട്ടമൂല ഇങ്ങനെ ചേർത്ത് വെച്ച് മുകളിലേക്ക് ഇങ്ങനെ വരയ്ക്കുന്നു അപ്പോൾ നമുക്ക് ഒരു വശം കിട്ടുന്നു അങ്ങനെയാണ് നമ്മൾ ചതുരം വരച്ചത് പക്ഷേ ഇവിടെ അമ്മു അങ്ങനെയല്ല വരച്ചത് മട്ടങ്ങൾ ഉപയോഗിച്ച് കുറേ അമ്മു കുറേ ചതുരങ്ങളൊക്കെ വരച്ചു അപ്പോൾ അമ്മുവിനൊരു കുസൃതി തോന്നി എന്തിനാ ഈ മട്ടമൂല തന്നെ എപ്പോഴും ഉപയോഗിക്കുന്നത് മട്ടത്തിന്റെ മറ്റൊരു മൂല ഉപയോഗിച്ച് വരച്ചാലോ ഇങ്ങനെ അമ്മു വരച്ച ചിത്രം നോക്കൂ അപ്പോൾ അമ്മു വരച്ച ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യം അമ്മ ഒരു വര വരച്ചു എന്നിട്ട് സാധാരണ നമ്മൾ അമ്മവും നമ്മളെല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ മട്ടമൂല ഇങ്ങനെ ചേർത്ത് വെച്ച് മുകളിലേക്ക് വരയ്ക്കും പക്ഷേ ഇവിടെ അമ്മു മട്ടമൂലയ്ക്ക് പകരം സെറ്റ് സ്ക്വയറിന്റെ അല്ലെങ്കിൽ മട്ടത്തിന്റെ വേറൊരു മൂലയാണ് ചേർത്ത് വെച്ചത് അപ്പോൾ അതാ ഞാൻ ഈ മട്ടത്തിന്റെ ഈ മൂല ഇങ്ങനെ ചേർത്ത് നോക്കാം ഇവിടെ കണ്ടോ ഈ താഴത്തെ വര ഇതിന്റെ ഒരു വശത്ത് ഇങ്ങനെ ചേർന്ന് വരണം അപ്പോൾ ഇങ്ങനെ ചേർത്ത് വെച്ചാല് ഈ വര മാറിയാണ് പോകുന്നത് അപ്പൊ ഈ മൂലയല്ല അമ്മ ഉപയോഗിച്ചത് അല്ലേ അപ്പൊ നമുക്ക് മട്ടം തിരിച്ചു വെച്ച് നോക്കാം ഇതിന്റെ മറ്റൊരു മൂല ചേർത്ത് വെക്കാം കണ്ടോ ഇത് നമ്മൾ ചേർത്ത് വെച്ചു ഈ വരയില് താഴത്തെ വശം ഇങ്ങനെ ചേർത്ത് വെച്ചു ഇപ്പോഴും രണ്ടാമത്തെ വശം മാറിയാണ് പോകുന്നത് ഈ ഇതിന് ചേർന്നല്ല പോകും ഈ രണ്ട് മൂലകളും അല്ല ഉപയോഗിച്ചിരിക്കുന്നത് മട്ടമൂല അല്ലാത്ത ഈ രണ്ട് മൂലകളും അല്ല അമ്മ ഉപയോഗിച്ചതെന്ന് മനസ്സിലായി ഇനി നമുക്ക് അടുത്ത മട്ടം എടുക്കാം നമ്മുടെ ജ്യോമെട്രി ബോക്സിലെ അടുത്ത മട്ടം ഉണ്ടല്ലോ അതിനെ കുറച്ചുകൂടെ നീളം കൂടുതലാണ് ആ മട്ടം എടുത്ത് നോക്കാം അത് വെച്ചാണ് വരച്ചതെന്ന് അറിയാമല്ലോ അപ്പൊ നമുക്ക് ഇങ്ങനെ ചേർത്ത് വെച്ച് നോക്കാം ഇതിന്റെ മട്ടമൂല ഇതാണ് മറ്റ് രണ്ട് മൂലകൾ ഇത് രണ്ടുമാണ് അപ്പൊ അതിൽ ഒരു മൂല നമുക്ക് പരീക്ഷിച്ച് നോക്കാം ഞാൻ ഈ ഒരു മൂല ഇങ്ങനെ ചേർത്ത് വെക്കുന്നു കണ്ടോ ഇപ്പോഴിവിടെയും ഈ മൂലയല്ല ഉപയോഗിച്ചത് ഈ മൂലയാണെങ്കിൽ ഇങ്ങനെ പോകുമായിരുന്നു വര അല്ലേ അപ്പൊ നമുക്കിനി ഈ മൂല നോക്കാം ഈ മൂല നമുക്കിങ്ങനെ ഒന്ന് ചേർത്ത് വെച്ച് നോക്കാം കണ്ടോ ഇതിങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ ഇത് കറക്റ്റായി ചേർന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഈ മട്ടത്തിന്റെ ഈ മൂല ഉപയോഗിച്ചാണ് അമ്മു വരച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ സെറ്റ് സ്ക്വയറിന്റെ മട്ടമൂലകളല്ലാത്ത മൂല രണ്ട് സെറ്റ് സ്ക്വയർ ഉണ്ട് നമുക്ക് ഈ രണ്ട് സെറ്റ് സ്ക്വയറിന്റെയും മട്ടമൂലകളല്ലാത്ത മൂല ഈ സെറ്റ് സ്ക്വയറിന്റെ മട്ടമൂല ഇതാണ് ഇത് രണ്ടും മട്ടമൂലകളല്ല അതുപോലെ ഈ സെറ്റ് സ്ക്വയറിന്റെ മട്ടമൂല ഇതാണ് ഇത് രണ്ടും മട്ടമൂലകളല്ല അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സെറ്റ് സ്ക്വയറിന്റെ മട്ടമൂലകളല്ലാത്ത മൂലകൾ ഈ ചിത്രത്തിലേക്ക് ഞാനിപ്പോൾ വെച്ചതുപോലെ വെച്ച് നോക്കിയിട്ട് ഏത് നിങ്ങളുടെ സെറ്റ് സ്ക്വയറിന്റെ ഏത് മൂല വെച്ചാണ് വരച്ചതെന്ന് കണ്ടെത്തുക അപ്പൊ നമ്മളിവിടെ കണ്ടുപിടിച്ചു ഈ ഉയരം കൂടിയ മട്ടത്തിന്റെ മട്ടമൂല അല്ലാത്ത മൂലകളിൽ ഈ മൂലയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി ഇനി അടുത്ത വശം വരയ്ക്കാൻ അമ്മ എന്താണ് ചെയ്തതെന്ന് നോക്കൂ ഈ മൂല തന്നെ മട്ടത്തിന്റെ ഇതേ മൂല തന്നെ ഇവിടെ ചേർത്ത് വെച്ചു ഇവിടെ ചേർത്ത് വെക്കാനായിട്ട് വര ഇതുവരെ ഉള്ളൂ അപ്പൊ എന്ത് ചെയ്തു വര ഇങ്ങോട്ട് ഡോട്ടിട്ട് ഇങ്ങോട്ട് നീട്ടി വരച്ചിട്ട് ആ വരയിൽ താഴത്തെ വശം ചേർന്നിരിക്കത്തക്ക രീതിയിൽ ഇങ്ങനെ സെറ്റ് സ്ക്വയർ വെച്ചു ഈ മൂലയിൽ കൂടി ഇങ്ങനെ വരച്ചിരിക്കുന്നു അപ്പോൾ മൂന്നാമത്തെ വശവും കിട്ടി ഒന്ന് രണ്ട് മൂന്ന് വശം കിട്ടി ഇനി നാലാമത്തെ വശം കിട്ടാൻ എന്ത് ചെയ്യണം അറ്റവും ഈ അറ്റവും കൂടി ചേർത്ത് വരയ്ക്കുന്നു അപ്പൊ അങ്ങനെ വരച്ച ചിത്രമാണ് ഇവിടെ വരച്ചിരിക്കുന്നത് കണ്ടല്ലോ എന്താണ് ഇതിന്റെ പ്രത്യേകത ഇതൊരല്പം ഒന്ന് ചരിഞ്ഞിട്ടാണ് അല്ലേ ഇങ്ങനെ ഒരു ചരിവുണ്ട് ഇതിന് ഈ വശത്തെ ഇതേ ചരിവ് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് അല്ലേ ഈ ചിത്രം കണ്ട റഹീം മട്ടത്തിന്റെ മൂന്നാമത്തെ മൂല മാത്രം ഉപയോഗിച്ച് വരച്ച ചിത്രം നോക്കൂ അപ്പൊ ഇവിടെ റഹീം എന്ത് ചെയ്തു ഇത് കണ്ടു ഇത് കണ്ടിട്ട് റഹീം വിചാരിച്ചു എന്താണ് ഈ മട്ടത്തിന്റെ
ഈ മൂലയാണ് നമ്മൾ ഇപ്പോ ഉപയോഗിച്ചത് ഇനി ഇതല്ലാതെ ഒരു ചെറിയ മൂലയുണ്ടല്ലോ ഇവിടെ ഈ മൂല ഉപയോഗിച്ചെന്ന് വരച്ചാലോ എന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ബുക്കിൽ ഈ ചിത്രം വരയ്ക്കണം ഒരു വര വരയ്ക്കുക എന്നിട്ട് നിങ്ങളുടെ ജിയോമെട്രി ബോക്സിലുള്ള ഉയരമുള്ള മട്ടത്തിന്റെ അല്പം വലിയ മൂല ഈ മൂല ചേർത്ത് വെച്ച് ഇതുപോലെ വരയ്ക്കുക അതിനുശേഷം വീണ്ടും ഒരു വര ഇട്ടിട്ട് ഈ മട്ടത്തിന്റെ ഈ കൂർത്ത മൂല ഇത് ഈ മൂല ചേർത്ത് വെച്ച് വരച്ചു നോക്കുക റഹീമ വരച്ചതിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു വര വരയ്ക്കുക വരച്ചതിന് ശേഷം ഈ മൂല ഇങ്ങനെ ചേർത്ത് വെക്കാം നമുക്കിവിടെ ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് വെക്കാം താഴത്തെ വശം ഈ നമ്മൾ വരച്ച വര ഇതിന്റെ ഈ വശവുമായി ചേർന്നിരിക്കണം എന്നിട്ട് ഇങ്ങനെ വരച്ചിരിക്കുന്നു കറക്റ്റ് ആണ് അല്ലെ ഇവിടെ വരച്ചിരിക്കുന്നത് അതുപോലെ ഈ ഇവിടെയും അതേ മൂല തന്നെ വരയ്ക്കണം അതിനെന്ത് ചെയ്യണം നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് ഈ വശം ഇങ്ങോട്ട് ഇങ്ങനെ നീട്ടി വരച്ചു കൊടുക്കണം ഇങ്ങനെ കുത്തിട്ട് ഇങ്ങനെ നീട്ടി വരയ്ക്കണം വരച്ചിട്ട് ഈ മൂല ഇവിടെ ഇങ്ങനെ ഈ വരയിൽ ചേർത്ത് ഇങ്ങനെ വെച്ച് കണ്ടോ ചേർത്ത് ഇങ്ങനെ വെച്ച് നമ്മുടെ ഈ വരയും വരച്ചു കണ്ടല്ലോ അപ്പൊ ഈ രണ്ടു വശത്തിനും ഒരേ നീളത്തിലാണ് വരയ്ക്കേണ്ടത് എതിർവശങ്ങൾ തുല്യമാണല്ലേ ചതുരത്തിന്റെ അപ്പൊ ഇവിടെ 4 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 4 സെന്റിമീറ്റർ തന്നെ എടുക്കണം ശ്രദ്ധിക്കണം എന്നിട്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് വരച്ചിരിക്കുന്നു ഇപ്പോഴും നമുക്ക് കിട്ടിയത് ചതുരമാണോ അല്ല അല്ലേ എന്തുകൊണ്ടാ ചതുരം അല്ലാത്തത് മൂല മട്ടമൂല ആണെങ്കിലേ ചതുരമാവും ഇതിന്റെ മൂല മട്ടമൂല അല്ലല്ലോ എന്തുകൊണ്ടാ മട്ടമൂല ആവാത്തത് നമ്മൾ മട്ടമൂല അല്ല ഉപയോഗിച്ചത് വരയ്ക്കാൻ വേണ്ടി അല്ലേ അപ്പൊ നമുക്ക് മട്ടമൂല ഇവിടെ വെച്ചാൽ അറിയാം കണ്ടോ ഇതിങ്ങനെയാണ് പോകേണ്ടത് മട്ടമൂല ഉപയോഗിച്ച് വരയ്ക്കണമെങ്കിൽ ഇതിങ്ങനെ മുകളിലോട്ടാണ് പോകേണ്ടത് പക്ഷെ ഇതിങ്ങനെ ഇങ്ങനെ പോകുന്നതിന് പകരം ഇങ്ങോട്ട് ചരിഞ്ഞാണ് പോയിരിക്കുന്നത് ഈ രണ്ട് ചിത്രങ്ങളിലും ഇടത് വലത് വശത്തെ വരകൾ ചരിഞ്ഞിട്ടാണ് രണ്ടിലും ചരിവ് ഒരുപോലെയാണോ ഈ രണ്ട് ചിത്രങ്ങളിലും ഇതിലെ ഇടത് വര ഇതാണ് ഇതിലത് വര ഇതാണ് അപ്പൊ ഇടത് വരയ്ക്ക് ഒരു ചെറിയ ചരിവുണ്ട് അതുപോലെയാണ് ഈ വരയും ചരിഞ്ഞിരിക്കുന്നത് അതുപോലെ ഇവിടെ ഇടത് വര കുറച്ചുകൂടി ചരിഞ്ഞിട്ടുണ്ട് അല്ലേ ഇത് അതുപോലെ അതേപോലെ ചരിഞ്ഞിട്ടുണ്ട് വലതുവശത്തെ വലത് വരയും അപ്പോൾ ഇനി നമുക്ക് നമ്മളിപ്പോൾ ഉപയോഗിച്ചതല്ലാതെ വേറൊരു സെറ്റ് സ്ക്വയർ ഉണ്ട് കണ്ടല്ലോ ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഈ സെറ്റ് സ്ക്വയറിന്റെ മട്ടമൂല ഇതാണ് അതുപോലെ ഈ രണ്ട് മൂലകൾ ഉപയോഗിച്ചൊന്ന് വരച്ചു നോക്കണം അപ്പോൾ എന്ത് പ്രത്യേകതയാണ് കാണുന്നതെന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിക്കണം റഹീം മട്ടത്തിന്റെ മൂന്നാമത്തെ മൂല മാത്രം ഉപയോഗിച്ച് വരച്ച ചിത്രം നമ്മൾ കണ്ടു ഇങ്ങനെയാണ് റഹീമിന് കിട്ടിയത് ഇനി ഇത് രണ്ട് ഇപ്പോൾ വരച്ച ഈ രണ്ട് ചിത്രങ്ങളും ഇത് ചതുരമാണോ അല്ല അല്ലേ എന്തുകൊണ്ടാണ് ഇതിന്റെ മൂലകൾ ഈ മൂല മട്ടമൂല അല്ല ഈ മൂലയും മട്ടമൂല അല്ല ഇതിന്റെ ഒരു മൂലയും മട്ടമൂല അല്ല നമ്മുടെ സെറ്റ് സ്ക്വയറിന്റെ മട്ടമൂല എടുത്ത് ചേർത്ത് വെച്ച് നോക്കിയാൽ അത് ചേർന്നിരിക്കണം രണ്ട് വശവും ഈ മട്ടമൂലയിൽ ഇങ്ങനെ ചേർന്ന് വരണം അതാണ് മട്ടമൂല പക്ഷെ നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ കണ്ടല്ലോ നമ്മുടെ വര രണ്ടാമത്തെ വശം ഇങ്ങനെ വരുന്നതിൽ നമ്മൾ എന്ത് പറയും മട്ടമൂലയാണ് പക്ഷേ ഇത് ഇങ്ങനെ മാറി വരുന്നത് കൊണ്ട് ഇത് മട്ടമൂല അല്ല എന്ന് പറയാം അതുകൊണ്ട് ഇത് ചതുരമല്ല അതുപോലെ തന്നെയാണ് ഈ ചിത്രവും ചതുരമല്ല കാരണം എന്താണ് എതിർവശങ്ങൾ തുല്യമാണ് പക്ഷേ ഇതിന്റെ മൂലകൾ മട്ടമൂല അല്ല അപ്പോൾ ഈ രൂപങ്ങൾ രണ്ടും ഇത് രണ്ടും ചതുരമല്ല ഇതിന് പറയുന്ന പേര് സാമാന്തരീകം എന്നാണ് അതായത് എതിർവശങ്ങൾ തുല്യമാണ് പക്ഷേ മൂലകൾ മട്ടമൂലകളല്ല ഇങ്ങനെയുള്ള ചതുരം ഇങ്ങനെ വരച്ചാൽ കിട്ടുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് സാമാന്തരീകം നമുക്കിനി വലിയ ക്ലാസ്സിൽ ഇതിനുള്ള രൂപങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുണ്ട് ഇപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം അറിഞ്ഞാൽ മതി അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു ചിത്രം ഇതുപോലൊരു ചിത്രം വരച്ചു നോക്കുക അതായത് ചതുരം വരയ്ക്കുന്നത് പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ആദ്യം ഒരു ലൈൻ വരയ്ക്കുക എന്നിട്ട് മട്ടമൂല ഉപയോഗിച്ച് രണ്ടാമത്തെ വശം മുകളിലേക്ക് വരയ്ക്കുന്നതിന് പകരം മട്ടമൂല അല്ലാത്ത നമ്മുടെ കയ്യിലിരിക്കുന്ന രണ്ട് സെറ്റ് സ്ക്വയർ ഉണ്ട് ആ രണ്ട് സെറ്റ് സ്ക്വയറിന്റെയും മട്ടമൂല അല്ലാത്ത ഏതെങ്കിലും ഒരു മൂല ഉപയോഗിച്ച് രണ്ടാമത്തെ വശം ഇങ്ങനെ വരയ്ക്കുക അതേ മൂല തന്നെ ഉപയോഗിച്ച് ഈ മൂന്നാമത്തെ വശവും വരയ്ക്കുക അതിനെന്ത് ചെയ്യണം ഈ വര ഇങ്ങോട്ട് നീട്ടി വരയ്ക്കണം എന്നിട്ട് സെറ്റ് സ്ക്വയറിന്റെ മൂല ഇവിടെ ഇങ്ങനെ ചേർത്ത് വെച്ച് വരയ്ക്കണം എന്നിട്ട് നിങ്ങൾ നോക്കുക നാലാമത്തെ വശവും വരയ്ക്കുക അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് വശങ്ങൾ തുല്യ നീളത്തിലായിരിക്കണം വരയ്ക്കേണ്ടത് എന്നിട്ട് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് കിട്ടിയത് ചതുരമാണോ നോക്കുക അതുപോലെ നിങ്ങൾക്ക് സെറ്റ് സ്ക്വയറിന്റെ വേറൊരു മൂല മട്ടമൂല അല്ലാത്ത വേറൊരു മൂല ഉപയോഗിച്ച് ഇതുപോലെ വരയ്ക്കാം ഈ രണ്ട് ചിത്രങ്ങളും നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ വരയ്ക്കാവുന്നതാണ് ചതുരം ചരിഞ്ഞാൽ എന്ന ഹെഡിങ് എഴുതിയിട്ട് ഈ രണ്ട് ചിത്രങ്ങളും നോട്ട്ബുക്കിലേക്ക് വരയ്ക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ അറിയിപ്പുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.